തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷമുള്ള ആദ്യ ഞായറാഴ്ച സ്വന്തം ഇടവക പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പ്രചരണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തീയതി ഏറെ നീണ്ടുപോയതിലുള്ള ആശങ്ക സ്ഥാനാർത്ഥി ഈശ്വര ന്യൂസുമായി പങ്കുവച്ചു. എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. സ്ഥാനാർത്ഥികളൊക്കെ പള്ളികളിലൊക്കെ ഒരുപാട് ആളുകളെ ഒന്നിച്ച് കാണാൻ കിട്ടുന്നൊരു അവസരവുമാണ്. കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ കാണുന്നത് എസ് എച്ച് മൗണ്ടിലെ അദ്ദേഹം സ്ഥിരമായി വരുന്ന പള്ളിയുടെ മുന്നിൽ വെച്ചാണ്. ഇന്ന് എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ പൊതുവായി എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ ദൈവം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയൊന്നും എനിക്കില്ല. ഈ തെരഞ്ഞെടുപ്പും മറികടക്കും, വിജയകരമായി മറികടക്കും, അതിന് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയുള്ള തെരഞ്ഞെടുപ്പാണോ? ഒരു പ്രതിസന്ധിയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇപ്പം ഈ ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടേ പല സ്ഥാനാർത്ഥികളും ഇത്രയും നീണ്ടുപോയതിനകത്തിൽ ഒരു ആശങ്ക ഉള്ളിലുണ്ട്. എൻ്റെ ഒരു അതിൻ്റെ വിഭവങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ എന്താണ് സ്ഥാനാർത്ഥിയുടെ ഒരു? ഞാൻ കേരളത്തിലെ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചു, മുന്നണി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് 40 ദിവസത്തോളം തെരഞ്ഞെടുപ്പിനുള്ള കാലഘട്ടമുണ്ട്. യഥാർത്ഥത്തിൽ അത് ഞങ്ങളെയൊക്കെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ദീർഘകാലം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണല്ലോ ആൾക്കാരെ കാണുന്നത്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു റിയാക്ഷൻ? വളരെ നല്ല പ്രഖ്യാപനം, നല്ല പ്രതികരണമാണ്. എൻ്റെ അയൽക്കാരും ഞാൻ സഭാപരമായി പറഞ്ഞാൽ എൻ്റെ ഇടവകക്കാരുമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും എൻ്റെ വിജയം കാത്തു നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിൻ്റെ വിജയം കാത്തു നിൽക്കുകയാണെന്നുള്ളതാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത്. അദ്ദേഹം ആളുകളെയൊക്കെ പരമാവധി അങ്ങനെ കാണുന്നു. തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇത്രയും നീണ്ടുപോയതിലൊരു ആശങ്ക മറ്റു പല സ്ഥാനാർത്ഥികളെയും പോലെ തോമസ് ചാഴിക്കാടന്റെ ഉള്ളിലുമുണ്ട്. കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.